വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡിലിൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇത് നമ്മളിന്ന് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ നമ്മളിതാ ഈ പുഡിങ്ങിന് ആവശ്യമായിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കുറച്ച് ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര. തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഒരൊറ്റ തേങ്ങാപ്പാലായിട്ട് നമ്മൾ ഒറ്റ പ്രാവശ്യം എടുത്താൽ മതി. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിലോട്ട് നമ്മളിതാ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ തന്നെ മധുരം വേണം കേട്ടോ, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ മധുരം കുറഞ്ഞു പോവും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള മധുരം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് വെനില എസെൻസ് ആണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വെനില എസെൻസ് നമ്മളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല, ടേസ്റ്റിന് ഒരു വ്യത്യാസവും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നല്ലതുപോലെ തന്നെ ഈ ഒരു പഞ്ചസാര ഇതിൽ മെൽറ്റായി കിട്ടണം, നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം പണിയൊന്നുമില്ല കേട്ടോ ഇതിന്. ഈ ഒരു ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് നമ്മുടെ തേങ്ങാപ്പാൽ നമ്മളിപ്പോൾ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ തേങ്ങാവെള്ളമോ അല്ലെങ്കിൽ ഇളനീർ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളത്തിൽ ഇതുപോലെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളെ പുഡിങ്ങിന്. ഇപ്പം എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഇതൊരു ജെല്ലി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലും കുറച്ച് മധുരം വേണമെങ്കിൽ അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ അതിലോട്ടും കുറച്ച് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലതുപോലെ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായി നല്ലതുപോലെ ഒന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ആ ഒരു മൂന്ന് പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ മൂന്ന് കളേഴ്സ് ഇട്ട് കൊടുക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ ഗ്രീനും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോബെറി എസെൻസും പിസ്തയുടെ എസെൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഒരു പ്ലേറ്റിൽ നമ്മൾ പാല് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ഈ മൂന്ന് പ്ലേറ്റിലോട്ടും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ നിങ്ങൾ മൂന്ന് കളേഴ്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ലൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മൾ ഫാനിൻ്റെ ചുവട്ടിൽ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ചൂടാറിയിട്ട് നല്ല കട്ടിയായി വരും. അപ്പം നമ്മൾക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നമ്മളെ തേങ്ങാപ്പാലിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ല നല്ലതുപോലെ തന്നെ ഇത് കട്ടിയായി വരുന്നുണ്ട് കേട്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കട്ടിയായി കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു സ്പൂണൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഇതുപോലെ ചെറിയ ചെറിയ പീസസ്സായി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ നമ്മുടെ തേങ്ങാപ്പാലിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, ഈ ഒരു സംഭവം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കിഡിലൻ പുഡിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കണം, കാരണം നമുക്കിതിലോട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമല്ല. തേങ്ങാപ്പാലൊക്കെ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളാണ്, പഞ്ചസാര. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വനില എസെൻസിന് പകരം നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ കാര്യമായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനം ചൈന ഗ്രാസ് ആണ് കേട്ടോ, അതുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക തന്നെ വേണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ടൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു യെല്ലോ കളർ പുഡിങ് കാണുന്നില്ലേ, അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോഴും ഇത് കൂടെ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പം ഞാൻ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ ബൈ, വീണ്ടും കാണാം.